റഷ്യയിൽ നിന്നും S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയാൽ കടുത്ത നടപടികളിൽ ഇളവ് നൽകില്ലെന്ന് ഇന്ത്യയ്ക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്ന നടപടിയുമായി മുന്നോട്ട് പോയാൽ തുർക്കിക്ക് ഏർപ്പെടുത്തിയതിന് സമാനമായ ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. 5.5 ബില്യൺ ഡോളർ കരാർ ഉപേക്ഷിച്ച് നയതന്ത്ര പ്രതിസന്ധി ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അതേസമയം റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ രക്ഷപ്പെട്ടുള്ള US നിയമത്തിൽ ഇന്ത്യക്ക് ഇളവ് ലഭിക്കില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത്. കൂടാതെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അടുത്തയാഴ്ചയാണ് ജോ ബൈഡൻ അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കുന്ന ബൈഡൻ ഭരണകൂടം റഷ്യയോട് കൂടുതൽ കർശന സമീപനം എടുത്തേക്കുമെന്നതിനാൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഇടപാടിൽ US നിലപാടിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം ചൈനയുടെ ഭീഷണി നേരിടാൻ മിസൈൽ പ്രതിരോധ സംവിധാനം ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നത്. പ്രതിരോധ സാമഗ്രികൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ എല്ലായ്പ്പോഴും സ്വതന്ത്ര വിദേശ നയം പിന്തുടരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. എതിരാളിയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നവർക്ക് മേൽ US ഏർപ്പെടുത്തുന്ന ഉപരോധത്തിന് മുന്നിൽ മുട്ടുമുടക്കില്ലെന്നാണ് നേരത്തെ ഇന്ത്യ അറിയിച്ചത്. അമേരിക്കയുമായും റഷ്യയുമായും ഇന്ത്യക്ക് നല്ല സൗഹൃദമാണ് ഉള്ളതെന്ന് വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എല്ലായ്പ്പോഴും ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരുന്നുവെന്നും ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കനുസൃതമായി പ്രതിരോധ ഇടപാടുകൾക്കും ഇത് ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി അറിയാനുള്ളത് റഷ്യൻ S-400 അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അന്തകനാകുന്നത് എങ്ങനെയാണ്, അത് തടയിടാൻ എങ്ങനെയാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ്. അമേരിക്കയ്ക്ക് തലവേദനയായ ഒരു റഷ്യൻ ആയുധമാണ് S-400. അമേരിക്കയിൽ നിന്നും സ്ഥിരമായി ആയുധങ്ങളും പോർ വിമാനങ്ങളും വാങ്ങാനിരിക്കുന്ന രാജ്യങ്ങൾ പോലും റഷ്യയുടെ S-400 പ്രതിരോധ സംവിധാനത്തിന് പിന്നാലെ പോകുകയാണ്. ഇത് തടയാൻ വേണ്ടതെല്ലാം അമേരിക്ക ചെയ്യുന്നുണ്ട്. നിലവിൽ S-400 വാങ്ങിയ തുർക്കിക്കെതിരെയും അമേരിക്ക രംഗത്ത് വന്നു കഴിഞ്ഞു. റഷ്യയിൽ നിന്നും S-400 വാങ്ങിയാൽ അത്യാധുനിക പോർ വിമാനമായ F-35 പോർ വിമാനം നൽകില്ലെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. തുർക്കിയുമായുള്ള എല്ലാ പ്രതിരോധ ഇടപാടുകളും അവസാനിപ്പിക്കുമെന്നും വരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നവരുമായി സഹകരിക്കേണ്ടെന്നാണ് അമേരിക്കന്റെ നിലപാട്. എന്നാൽ S-400 വാങ്ങുന്ന ഇന്ത്യക്കെതിരെയും ഭീഷണിയുമായി അമേരിക്ക രംഗത്ത് വന്നതെങ്കിലും കീഴടങ്ങാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അമേരിക്ക തുർക്കിക്ക് നൽകുമെന്ന് പറയുന്ന F-35 പോർ വിമാനങ്ങൾ വരെ S-400 ഉപയോഗിച്ച് തകർക്കാനാകും. ഇത് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദനയും. 2017 2.5 ബില്യൺ ഡോളറിന് S-400 പ്രതിരോധ സിസ്റ്റം വാങ്ങാൻ തുർക്കി തീരുമാനിക്കുന്നത്. ഇതോടൊപ്പം തന്നെ F-35 പോർ വിമാനങ്ങൾ നൽകാമെന്ന് അമേരിക്കയും വാഗ്ദാനം നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യയും തുർക്കിയും വാങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനം S-400 ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ ടെക്നോളജികളിൽ ഒന്നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രതിരോധ സിസ്റ്റങ്ങളെക്കാളും മികച്ചതാണ് S-400. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.